ഓം ശ്രീ സായിരാം. ഭഗവാൻ മുകളിലെ മുറിയിൽ താമസിക്കുന്ന കാലം. മല്ലികേശ്വരൻ എന്ന ഭക്തൻ ഭഗവാന്റെ വരവും കാത്ത് ഗോവടിപ്പടിക്ക് താഴെ നിൽക്കുന്നു. കയ്യിൽ അദ്ദേഹത്തിൻ്റെ അമ്മ കൊടുത്തുവിട്ട അച്ചാറുമുണ്ട്. സമീപം ഒരു വിദ്യാർത്ഥിയും. ദർശന സമയമായി. ഭഗവാൻ പടികളിറങ്ങി വന്നു. താഴെ അച്ചാർകൂപ്പിയുമായി നിൽക്കുന്ന മല്ലികേശ്വരനോട് സ്വാമി പറഞ്ഞു, ആ നന്നായി, അമ്മ കൊടുത്തു വിട്ടതല്ലേ സന്തോഷം. പിന്നീട് സ്വാമി നോക്കിയത് വിദ്യാർത്ഥിയെ. ഭഗവാന്റെ മുഖം കോപത്താൽ തുടുത്തു. പുരികം വളഞ്ഞു. ശരീരം കോപം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ചടപടാന്ന് ഉറക്കെ വഴക്കു പറയാനും ആരംഭിച്ചു. അടുത്ത നിമിഷം മല്ലികേശ്വരൻ്റെ നേർക്ക് തിരിഞ്ഞ് പുഞ്ചിരിയോടെ ഭഗവാൻ അരുളി, സന്തോഷം, അമ്മ കൊടുത്തുവിട്ട അച്ചാറല്ലേ, നന്നായി, അത് തന്നേക്കൂ. പിന്നീട് വിദ്യാർത്ഥിയോട് കോപതാണ്ഡവം വീണ്ടും ആരംഭിച്ചു. അപ്പോഴേക്കും അധ്യാപകൻ ആ വിദ്യാർത്ഥിയെ മാറ്റി മുന്നോട്ട് ചെന്നു. വാത്സല്യത്തോടെ സ്വാമി അദ്ദേഹത്തോട് ചോദിച്ചു, ഓ ഗോപാൽ, നീ എപ്പോൾ വന്നു? ഇനി മറ്റൊരു രംഗം നോക്കൂ. ഭഗവാൻ ആശുപത്രിയിലെത്തി. ചില കാര്യങ്ങൾ സ്വാമിക്ക് അവിടെ അതൃപ്തി ഉണ്ടാക്കി. ഡോക്ടർമാരെ വിളിച്ച് വളരെ പരുഷമായി ദേഷ്യത്തോടെ തൻ്റെ സ്വാമി സംസാരിച്ചു. എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ ഭഗവാൻ ഒരു ഡോക്ടറോട് തൻ്റെ പ്രഷർ നോക്കാൻ പറഞ്ഞു. അവർ പരിശോധിച്ചു, 80/120, അതായത് പക്ക നോർമൽ എന്നർത്ഥം. ജയ് സൈരാം. ഭഗവാൻ അരുളുന്നു, എൻ്റെ കോപം നാവിൻ തുമ്പിൽ മാത്രം, നിങ്ങളുടെ കോപമോ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും. ഞാൻ ഈ കോപം എടുത്തണിഞ്ഞില്ല എങ്കിൽ നിങ്ങളെന്നെ തിന്നു തീർക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്. ആവശ്യമെങ്കിൽ നമുക്കും ഹൃദയത്തിൽ കോപമില്ലാതെ കോപം നടിക്കാം. പക്ഷേ അങ്ങനെ സാധിക്കണമെങ്കിൽ ഹൃദയം മുഴുവനും സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കണം. അതുകൊണ്ട് നമുക്കാദ്യം നമ്മുടെ ഹൃദയം സ്വാമി അരുളിയ ആ പവിത്ര സ്നേഹം കൊണ്ട് നിറയ്ക്കാം. ജയ് സൈരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.